അസ്സലാമു അലൈക്കും. എത്തൊക്കെ എല്ലാവരും വർത്തമാനം? എല്ലാവർക്കും സുഖം തന്നെ അല്ലേ? നമുക്കും കുഴപ്പമൊന്നുമില്ല, അൽഹംദുലില്ലാ. റാഹത്തായിട്ട് അങ്ങനെ പോകുന്നുണ്ട് കേട്ടോ. നിങ്ങളെല്ലാവരും കൂട്ടോ വർത്താനും വിശേഷമൊക്കെ കമൻറ്റിൽ കൂടെ അറിയിച്ചാലും ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇതുവരെയായിട്ട് നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും നിങ്ങളാരും മടിച്ചു നിൽക്കല്ലേ കേട്ടോ. പിന്നെ ഇന്നത്തെ നമ്മളെ റെസിപ്പി എന്ന് പറഞ്ഞാൽ നല്ല രസമുള്ളൊരു ഐറ്റം തന്നെയാണ്. കണ്ടിട്ട് നിങ്ങളെല്ലാവരും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിരിക്കണമെങ്കിൽ ലൈക്ക് അടിച്ചാനും നിങ്ങളെ അഭിപ്രായം അറിയിച്ചാനും ഒന്നും മടിച്ചു നിൽക്കല്ലേ. അപ്പോൾ ഇത് ഉണ്ടാക്കാൻ വേണ്ടി കണ്ട് ആദ്യം തന്നെ ഞാനൊരു ചട്ടി അടുപ്പത്ത് വെച്ചിരുന്നു. അതിക്ക് ഒരു 2 സ്പൂണ് വെളിച്ചെണ്ണ പറന്ന് കൊടുത്തുക്കണം കേട്ടോ. അതിക്ക് ഇനി നമ്മൾ ഒരു വല്യുള്ളി ഇങ്ങനെ ചെറുതാക്കി ഉണ്ടരിഞ്ഞ് വെച്ചതും അതേമാതിരി തന്നെ ഒരു പച്ചമുളകും 2 മല്ലിച്ചപ്പിൻ്റെ തണ്ടും എടുത്താണ്ട് നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കണ്. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ആ ഉള്ളി ഒന്നാണ്ട് വാട്ടിയെടുക്കാം കേട്ടോ ചെയ്യണത് ഈ ഒരെണ്ണയിൽ. ഇത് നല്ലോണം ഒന്നാണ് വാടി കിട്ടോളം ഈ എണ്ണയിൽ ഇട്ടാണ്ട് ഒന്നാണ് വാട്ടിയെടുക്കുക. ഏകദേശം ഒരു ചുവപ്പ് നിറമാകുമ്പോൾ നമുക്ക് ഇതിലേക്ക് ആ പച്ചമുളകും പാടാണ്ട് ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ പച്ചമുളകും ഒരു പച്ചമുളകും എടുത്തിട്ടുള്ളൂ. ഇനി ഒരു തോന വേണമെന്നുള്ളവർക്ക് നല്ലോണം ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഞാൻ ഒരു പച്ചമുളകാണ് ഇതിലേക്ക് അരിഞ്ഞിട്ട് കൊടുത്തിരിക്കണം. അതും തന്നെ നല്ലോണം ചെറുതാക്കി അരിഞ്ഞതാണ്. എന്നിട്ട് അതാണ് വാട്ടിയാണ്ട് നമുക്ക് ലേശം ഇഞ്ചിയും വെളുത്തുള്ളിയും ചുവന്നുള്ളിയും വലിയ ജീരകം പാട് ചതച്ച് വെച്ചത് ഇഞ്ചി എടുത്തുണ്ടായിരുന്നു. അതൊരു സ്പൂണായിട്ട് ഇട്ട് കൊടുത്തിരിക്കണ്. പിന്നെ അതിലേക്ക് പാകത്തിനുള്ള ഉപ്പും, ഈ ഒരു മസാലയ്ക്കുള്ള ഉപ്പ് മതി. കേങ്ങ് പിന്നെ നമ്മൾ നല്ലോണം ഇതാക്കി വെച്ചതാണ് കേട്ടോ. എന്താ പുയിങ്ങിയെടുത്ത് വെച്ചതാണ്, അതുകൊണ്ട് അതിൽ ഉപ്പിട്ടാണ്ട് പുയിങ്ങിയതാണ്. പിന്നെ നമുക്ക് ഇതിലേക്ക് ലേശം മസാലപ്പൊടികളാണ് ഇട്ട് കൊടുക്കേണ്ടത്. മസാലപ്പൊടികളും തന്നെ നമുക്ക് അതിൻ്റെ ആ പച്ചപ്പ് മാറാൻ വേണ്ടിയാണ്ട് ആദ്യം തന്നെ ഈ എണ്ണയിൽ ഇട്ടാണ്ട് ഒന്നാണ് മൂപ്പിച്ചെടുക്കുക. അപ്പോൾ നമ്മൾ ഏകദേശം 1/4 സ്പൂണീച്ച ആണ് മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, മുളകും പൊടിയും ഗരം മസാല എടുത്തിക്കണേ കേട്ടോ. അത് ആ ഒരു മസാല വാടിയെന്ന് കണ്ടാൽ നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കണേ മല്ലിച്ചപ്പിൻ്റെ ഇല ഉണ്ടല്ലോ, അതും പാടതിക്കാണ് ഇട്ട് കൊടുത്തൊന്നും ഇളക്കി കൊടുക്കുക. പിന്നെ ഞാൻ നല്ലോണം ഉടച്ച് വെച്ചിരുന്നു നമ്മളെ കേങ്ങ്. ഇതൊരൊറ്റ കേങ്ങാണ് കേട്ടോ, ഏകദേശം നല്ല വലിപ്പമുള്ളൊരു കേങ്ങ തന്നെയാണ്. നല്ല വലിയൊരു കേങ്ങയായിരുന്നു, അതുകൊണ്ട് തന്നെ ഈ ഒരൊറ്റ കേങ്ങാണ് ഞാനിവിടെ പുയിങ്ങിയെടുത്തിക്കണത്. അതും തന്നെ നല്ലോണം ഉടച്ച് അങ്ങോട്ട് എടുത്തിക്കണം കേട്ടോ. എന്നിട്ട് ആ ഉടച്ചെടുത്തത് നമ്മൾ ഈ ഒരു മസാലയ്ക്ക് ഇട്ടുകൊണ്ട് ഈ മസാല എല്ലായിടത്തും അകം കണ്ടുകൊണ്ട് നല്ലോണം ഇളക്കി കൊടുക്കണം. നിങ്ങളെ കൈക്ക് ചെറിയ കേങ്ങ അല്ലേന്ന് വെച്ചാൽ 2 എണ്ണം എടുത്താൽ മതി. അപ്പോൾ ഉണ്ടാകും ഇതിപ്പോൾ ഒന്നുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു ഐറ്റം ഉണ്ടാക്കാൻ വേണ്ടിയാണ്ട് തേഞ്ഞു കേട്ടോ. അങ്ങനെ നമ്മളത് നല്ലോണം നല്ല ഇളകി എന്ന് കണ്ടാൽ നമുക്കിത് മറ്റേ പാത്രത്തേക്ക് തന്നെയാണ് മാറ്റി കൊടുക്കുക. ഇത് കുറച്ചു നേരം ഒന്ന് ചൂടാറാൻ വേണ്ടി അവിടെ വെക്കുക. അപ്പോഴേക്കിന് ഇനി നമുക്ക് ഇതിലേക്ക് ലേശം റസ്കിൻ്റെ പൊടിയാണ് വേണ്ടിയത്. റസ്കിൻ്റെ പൊടി എന്ന് പറഞ്ഞാൽ ഞാൻ റസ്ക് പൊടിച്ചതാണ് കേട്ടോ. ഞാനൊരു 4 റസ്ക് എടുത്താണ്ട് പൊടിച്ചതാണ്. ഞാൻ റസ്കും പൊടി കൊണ്ടുവന്നേക്കലില്ല, ഞാൻ എപ്പോഴും അങ്ങനെ തന്നെ റസ്ക്കാണ് പൊടിച്ചെടുക്കലാണ് കാട്ടൽ കേട്ടോ. പിന്നെ ഞാൻ 2 മുട്ട പുയിങ്ങി എടുത്തിക്കണ്. ഒരു മുട്ട പുയിങ്ങാതെ നമുക്ക് ഇതേമാതിരി പൊട്ടിച്ചാണ്ട് ഒരു പാത്രത്തേക്ക് ഒഴിച്ച് കൊടുക്കുകയും ചെയ്യണം. അതിക്കൊരു നുള്ളി ഉപ്പിട്ടാണ്ട് നല്ലോണം ഇളക്കിയാണ്ട് എല്ലായിടത്തും ആകാൻ കണ്ട് നല്ലോണം ഇളക്കി ഒന്ന് യോജിപ്പിച്ച് കൊടുക്കണം കേട്ടോ. എന്നിട്ട് നമ്മൾ ആ പുയിങ്ങി വെച്ചിരിക്കണ 2 മുട്ട ഉണ്ടല്ലോ അതൊരെട്ട് കണ്ടാക്കിയാണ്ട് ഞാനാണ് മുറിച്ചെടുക്കുന്നുണ്ട്. ഏകദേശം നടുക്കൊരു മുറിയും പിന്നെ വിലങ്ങിനൊരു മുറിയും കൊടുത്താൽ 8 മുറി ആകുമല്ലോ. അപ്പോൾ 8 മുറി ആക്കിയാണ്ട് ഞാനായിട്ട് ഇതാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. ഞാൻ 8 എണ്ണം ഉണ്ടാക്കാൻ വേണ്ടിക്കാണ്ടാണ് ഇങ്ങനെ കാട്ടണത്. അപ്പോൾ ഏകദേശം നമുക്ക് ഈ ഒരു ഐറ്റം കൊണ്ട് 8 എണ്ണം അല്ലെങ്കിൽ 7 എണ്ണം ഒക്കെ ഉണ്ടാക്കാനേ ഉണ്ടാവുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കേങ്ങിൻ്റെ എണ്ണം കൂട്ടിയാൽ മതി കേട്ടോ. അപ്പോൾ ഞാൻ അതിനൊരു സാധാരണ നമ്മൾ ചപ്പാത്തിക്കൊക്കെ എടുക്കണ മാതിരിയുള്ളൊരു ഉരുള എടുത്തിക്കണ്. എന്നിട്ട് അത് നമ്മളെ കജ്ജിൽ വെച്ചാണ്ട് ഒന്ന് പരത്തിയെടുക്കുക. കജ്ജിൽ ആദ്യം ലേശം എണ്ണ തേച്ച് കൊടുക്കണം കേട്ടോ. എന്നിട്ട് നമ്മൾ അതിനൊരു മുട്ടപ്പൊട്ട് ഇതിൻ്റെ നടുവൊക്കെ വെച്ചിട്ട് ഇത് നല്ലോണം അതേമാതിരിയാണ് കൂട്ടിയെടുക്കുക. കണ്ടില്ല നിങ്ങൾ ഈ ഒരു പരുവത്തിൽ ഇങ്ങനെ കൂട്ടിയെടുത്താൽ മതി. എന്നിട്ട് നല്ലോണം കണ്ട് ഉരുട്ടിയെടുത്താൽ നല്ല ചൊറുക്കാണേക്കാരം കാണാൻ. ഇതേമാതിരി നമുക്ക് എല്ലാതും ഇതേമാതിരി തന്നെയാണ് ആക്കിയെടുക്കുക കേട്ടോ. ആദ്യം നമ്മളൊരു ഉരുള എടുക്കുക. അങ്ങനെ ഈ ഒരു മാവുകൊണ്ട് നമുക്കൊരു 7 എണ്ണം കിട്ടിയിരിക്കണേ. അത് നല്ലോണം ഇതേമാതിരി ഉരുട്ടിയാണ്ട് കജ്ജിൽ വെച്ച് പരത്തിയാണ്ട് അതിൻ്റെ നടുവൊക്കെ ഇതേമാതിരി വെച്ചുകൊടുത്താണ്ട് പതുക്കെ പതുക്കെ ഇങ്ങനെ കൂട്ടി കൊടുത്തിട്ട് പിന്നെ ഉരുളാക്കി എടുത്താൽ മതി. പെട്ടെന്ന് തന്നെ ഉണ്ട് കേട്ടോ. അത് ഒരുപാട് നേരം എടുത്താണ്ട് ഉണ്ടാക്കേണ്ട ഒരു പരിപാടിയൊന്നുമല്ല, പെട്ടെന്നുണ്ട്. കേങ്ങ് പുയിങ്ങിയെടുക്കേണ്ട ഒരു പരിപാടി തന്നെ ഉള്ളത്. കഴിഞ്ഞാൽ നമുക്ക് ആ മസാല ഉണ്ടാക്കാനൊക്കെ എളുപ്പമാണ്. പിന്നെ അതുമല്ല, നല്ല രസമുള്ളൊരു ഐറ്റം തന്നെയാണ്. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കൂണ്ടി കേട്ടോ. അങ്ങനെ നമ്മൾ എല്ലാതും ഇതേമാതിരി തന്നെ അങ്ങനെ ഉണ്ടാക്കിയെടുക്കുകയാണ് ചെയ്യണത്. പിന്നെ ഇത് ഇങ്ങനെ കാണുമ്പോൾ തന്നെ നമുക്ക് നല്ലൊരു രസമാണ് ഇങ്ങനെ ഉരുണ്ടുകൊണ്ട് നിൽക്കുമ്പോഴേ. പിന്നെ ഉള്ളിൽ മുട്ടിയും കടിച്ചുമ്പോൾ കുട്ടികൾക്കും തന്നെ നല്ല രസമായിങ്ങാണ്ട് തന്നെയാണ് കിട്ടുക. അങ്ങനെ നമുക്ക് ഏകദേശം എല്ലാം നമ്മളത് കൊണ്ട് മുഴുവനായി ഉണ്ടാക്കി 7 എണ്ണമാണ് നമുക്ക് കിട്ടിയത്. ഒരു മുട്ടപ്പൊട്ട അവിടെ ആക്കിയാകും ചെയ്തു കേട്ടോ. നമ്മൾ 8 എണ്ണം ആക്കിയാണ്ടാണല്ലോ ഇതാക്കി വെച്ചതിന്. അത് നമ്മളാണ് മാറ്റി വെച്ചങ്ങാണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് നമ്മളാ
ഇതാക്കി വെച്ച മുട്ട ഉണ്ടല്ലോ, പച്ചക്ക് പൊട്ടിച്ച് വെച്ച മുട്ട, അതിലൊന്നാണ് മുക്കി കൊടുക്കുക നമ്മൾ ഈ ഒരു ബോള്. അത് അതേമാതിരി തന്നെ നമ്മൾ ഈ ഒരു റസ്കും പൊടിക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമ്മൾ റസ്കും പൊടിക്ക് ഇട്ട് കൊടുത്തിട്ട് നമ്മളെ കജ്ജം തോത്തേക്ക് എന്തേലും കാട്ടിയാണ്ട് ഇത് ഇതേമാതിരി ഒന്നണാക്കി കൊടുത്താൽ നമുക്ക് നല്ലോണം ഇതിമ്മണ് പുടിപ്പിച്ചെടുക്കണം കേട്ടോ. ഇതേമാതിരി ഒന്നാണ്ട് ആക്കി കൊടുത്താൽ എല്ലായിടത്തും ആകാൻ കണ്ടാണ്ട് ഒന്നുകൊണ്ട് ഉരുട്ടിയെടുക്കുക. അപ്പോൾ നമുക്ക് നല്ലോണം ആകും. പിന്നെ നമ്മൾ പതുക്കെ വേണം ഇതിമ്മ പൊടിച്ചാൻ. കേങ്ങ് മാത്രമല്ല, നമ്മൾ പൊടികളൊന്നും കൂട്ടിയിട്ടില്ല, അതിനെ കൊണ്ട് തന്നെ കേങ്ങ് മാത്രം ആയതുകൊണ്ട് തന്നെ നല്ല എന്താ ദേകാരം. അപ്പോൾ നമ്മൾ പതുക്കെ വേണം ഇതിമ്മ പൊടിച്ചു കൊടുക്കാൻ, ഇല്ലെങ്കിൽ നമുക്ക് ആ ഒരു ഷേപ്പൊക്കെ പോയി കിട്ടും കേട്ടോ. അപ്പോൾ നമ്മൾ പതുക്കെ പതുക്കെ വേണം ഇത് ചെയ്തെടുക്കാൻ വേണ്ടി. കാണ്ടി നമ്മൾ കജ്ജ് വല്ലാതെ അമർന്ന് പോകുകയും ചെയ്യരുത്, ആ ഒരു കോലത്തിൽ വേണം നമ്മൾ ഇതാക്കിയെടുക്കാൻ. അപ്പോൾ ഇത് പതുക്കെ പതുക്കെ ഇങ്ങനെ ഉരുട്ടിയെടുത്താൽ നമുക്ക് നല്ല ചേൽക്കണ്ടായി കിട്ടും ചേച്ചും. പിന്നെ ഈ ഒരു നാല് റസ്ക് നമുക്ക് പാകമാണ് കേട്ടോ. ഇതിക്ക് ഒരു നുള്ള് ബാക്കിയാവും, പക്ഷെ ബാക്കിയാകണമെന്ന് പറഞ്ഞാൽ നമ്മൾ ലാസ്റ്റ് ഇടുന്നത് ഒന്നും മുങ്ങണമെങ്കിൽ അത്ര വേണ്ടരും. അപ്പോൾ ആ ഒരു അളവ് പാകത്തിന് നമുക്ക് നാല് റസ്ക്. നിങ്ങൾക്ക് വേറെ തോന്നുകയാണെങ്കിൽ ഒരു മൂന്ന് റസ്ക് പൊടിച്ചിട്ട്, ഇനിയില്ലെങ്കിൽ അപ്പോൾ ഒരു റസ്കും പാടെ പൊടിച്ചെടുത്താൽ മതി കേട്ടോ. ഞാൻ റസ്കും പൊടി കൊണ്ടെന്ന് വെച്ചാൽ നമ്മൾ ഒന്നോ രണ്ടോ വട്ടം എടുത്താൽ പിന്നെ പൂത്ത് പോകുന്ന എഴുതിയിട്ടാണ് ഞാൻ റസ്കും പൊടി കൊണ്ടുവന്നേക്കാത്ത. എപ്പോഴും നമ്മളൊക്കെ റസ്ക് ഉണ്ടാകുമല്ലോ, അപ്പോൾ അതാണ് പൊടിച്ചാലാണ് കേട്ടോ ഞാൻ ഇങ്ങനത്തെ ഔഷധത്തിനൊക്കെ. അങ്ങനെ നമ്മളെല്ലാം മുട്ടിയിൽ മുക്കിയാണ്ട് റസ്കും പൊടിയിൽ മുക്കിയാണ്ട് അവിടെ എടുത്ത് വെച്ചിരിക്കണ്. പിന്നെ ഞാൻ എണ്ണ വെച്ച് നല്ലോണം ചൂടായിക്കുണ്ട്. അപ്പോൾ ഞാൻ ഈ ഒരു ചട്ടിയിൽ തന്നെയാണ് എണ്ണ വെച്ചിരിക്കണത്. നിങ്ങളുടെ കൈക്കൽ മറ്റേ ചട്ടി പരന്ന ചട്ടിയാണെങ്കിൽ നമുക്ക് മൂന്നാലിനെ കൊപ്പ ഇട്ട് കൊടുക്കാം കേട്ടോ. ഇതിങ്ങനെ ആകുമ്പോൾ നമ്മൾ മറിച്ചിടുമ്പോൾ അല്ലെങ്കിൽ അതിൻ്റെ തോലിങ്ങനെ പോകുന്ന മാതിരി ആകും. ഓരോന്നാകുമ്പോൾ നമുക്ക് ശരിക്കാണ് പൊരിച്ചെടുത്ത് വൃത്തിയിൽ കിട്ടുകയും ചെയ്യും കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ഓരോന്നാക്കണത്. ഇനി നേരമൊന്നും ഇല്ലയെന്ന് വെച്ചാൽ ഒന്നായിട്ട് ഇട്ടാണ്ട് പൊരിച്ചെടുത്താലും മതി. പിന്നെ എണ്ണ നല്ല ചൂടുണ്ടാകുകയാണെങ്കിൽ എളുപ്പം ആയിക്കിട്ടും കേട്ടോ. നമുക്ക് എണ്ണ ചൂടുണ്ടായിരുന്നുകൊണ്ട് നമ്മൾ പെട്ടെന്ന് എടുക്കണം കേട്ടോ. എണ്ണ ചൂടാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ പുറഭാഗമൊക്കെ നല്ലോണം ആയിക്കിട്ടും. പിന്നെ ഉള്ളിക്കൊന്നും വേകത്തേണ്ട കാര്യമില്ല, കാരണം നമ്മൾ എന്തും പൊടികളൊന്നും കൂട്ടിയിട്ടില്ല. അതിനെ കൊണ്ട് തന്നെ എല്ലാം വെന്ത സാധനമാകൊണ്ട് തന്നെ നമുക്ക് ഉള്ളിക്കൊന്നും വേകത്തേണ്ട. ആ പുറഭാഗം നല്ലോണം ഒന്ന് എന്താ കറുമുറാനെ ഉണ്ടായി കിട്ടിയാൽ മതി. അത് നമുക്ക് നല്ല തിജിലിട്ടാണ്ട് പെട്ടെന്ന് തന്നെ ആയി കിട്ടും കേട്ടോ. ഞാൻ ഇടണ മാതിരി തന്നെ അതേമാതിരി തന്നെ ഒന്ന് ഇളക്കി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതേമാതിരി തന്നെ കോരാനും ആകും. ഒരുപാട് നേരം എണ്ണയിലിട്ട് കഴിഞ്ഞാൽ കരിഞ്ഞു പോകും കേട്ടോ. അപ്പോൾ അതൊന്ന് മറിച്ചും തിരിച്ചിട്ട് കൊടുക്കുമ്പോൾ തന്നെ നല്ലൊരു ചുവപ്പൻ നിറമാവും. കണ്ടില്ല നിങ്ങൾ, ഈ ഒരളവിലാവുമ്പോൾ നമുക്കിത് ഓരോന്നും ഇങ്ങനെ കോരി എടുക്കുകയാണ് ചെയ്യണത്. പിന്നെ ഇത് പൊരിച്ച് കഴിഞ്ഞാൽ നമുക്ക് തിന്നാൻ സോസോ അല്ലെങ്കിൽ നമുക്ക് മയോണൈസൊക്കെ ഉണ്ടെങ്കിൽ നല്ല രസമാണ്. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് നമ്മളോട് അഭിപ്രായം പറയേണ്ടി കേട്ടോ. നിങ്ങൾക്ക് ആ കരിയേപ്പിൻ്റെ ഇലയും പാടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു മസാല ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ ഒപ്പം കരിയേപ്പിൻ്റെ ഇല ഇട്ട് കൊടുക്കുക. അതിൻ്റെ കൈക്കലൊക്കെ കൊണ്ടുവന്ന് വെച്ചാൽ ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ഇട്ട് കൊടുക്കുക അതിന് കേട്ടോ. അവൻപാട് ഇട്ട് കൊടുത്താൽ അതിൻ്റെതായിട്ടുള്ളൊരു രസം പാടൊന്നും കൂടിയും കൂടും. അപ്പോൾ എല്ലാവരും ഇതേമാതിരി ഉണ്ടാക്കി നോക്കുക, എന്നിട്ട് അഭിപ്രായം പറയാനൊന്നും മടിച്ചു നിൽക്കരുത് കേട്ടോ. ഞാൻ നല്ല തിജിലാക്കിയാണ്ടാണ് ഇട്ടിരിക്കണത്. അതേമാതിരി തന്നെ എണ്ണയിൽ കടന്ന് കളിച്ചുമ്പോൾ നമ്മൾ ആ കയ്യിൽ തട്ടണത് നല്ലോണം ശ്രദ്ധിച്ചാണ് കേട്ടോ. കയ്യിൽ തട്ടിയാൽ അവിടെ വേറിട്ട് പോകും. കേങ്ങ് പറ്റ സോഫ്റ്റ് ആണല്ലോ, അതിനെ കൊണ്ടാണ് അങ്ങനെ പോകണത് കേട്ടോ. അപ്പോൾ നമ്മളത് എല്ലാം ഇവിടെ പൊരിഞ്ഞ് കിട്ടിയിരിക്കണേ. നമുക്ക് പെട്ടെന്ന് തന്നെ ആയി കിട്ടിയില്ലേ, പെട്ടെന്ന് ആയി കിട്ടും. നമ്മൾ ഓരോന്നിട്ടാലും ഒന്നായിട്ട് ഇടുകയാണെങ്കിൽ പിന്നെ ഒറ്റയടിക്ക് തന്നെ ആയി കിട്ടുകയും ചെയ്യും. അങ്ങനെ നമ്മളത് വേറൊരു പാത്രത്തേക്ക് മാറ്റുകയാണ്. ഞാൻ ഫോട്ടോ എടുക്കാൻ വേണ്ടിയാണ്ട് ഒന്ന് വേറെ പാത്രത്തേക്ക് മാറ്റി വെക്കുകയാണ് കേട്ടോ. അങ്ങനെ നമ്മളെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു ഐറ്റം ഇവിടെ റെഡി ആയിക്കാണ്. നമ്മൾ ഹോട്ടലിലും ഇതിലൊക്കെ പോയി തിന്നണ ചായപ്പീടിയിലൊക്കെ പോയി തിന്നണീങ്ങാട്ടി നല്ല രസത്തിൽ നമ്മളവത്ത് തന്നെ ഇങ്ങനത്തെ ഐറ്റംസൊക്കെ ഉണ്ടാക്കി തിന്നാൻ പറ്റും. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുകൊണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെടും. പിന്നെ ഇത് ഉള്ളിക്കൊന്നും എണ്ണ കുടിച്ചില്ല കേട്ടോ. ആ പുറഭാഗം നമ്മൾ അതൊന്ന് പൊരിയാൻ വേണ്ടി മാത്രമുള്ള എണ്ണയുള്ളൂ കുടിച്ചാൽ, അല്ലാതെ തോന എണ്ണ കുടിച്ച് അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. നമുക്ക് ഒരുപാട് എണ്ണേൻ്റെ ആവശ്യമൊന്നും വരില്ല. ആ റസ്കും പൊടി ഒന്നും മുരിഞ്ഞ് കിട്ടാനില്ല, എണ്ണ മാത്രമേ ഇതിമക്കാകുള്ളൂ. ഉള്ളിക്കൊന്നും എണ്ണേൻ്റെ ഒരു കുത്തലോ ഒന്നും ഉണ്ടാവില്ല കേട്ടോ. പിന്നെ രസം സോസോ അല്ലെങ്കിൽ നമ്മൾ മയോണൈസൊക്കെ ഉണ്ടെങ്കിൽ ഇത് അതിൽ ഒപ്പി തിന്നാണെങ്കിൽ പ്രത്യേക രസം വേറെ തന്നെയാണ്. അത് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഇത് രസം തന്നെയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇഞ്ചെ കൈക്കലിപ്പോൾ സോസോ ഉള്ളൂ. മയോണൈസ് അടിച്ചാൽ വേണ്ടി കാണ്ടിന്ന് കറണ്ട് ഇല്ല കേട്ടോ. ഒന്ന് ഇന്നലെ നല്ല ഇടിയും മയൊക്കെ അല്ലേനോ, അതിനെ കൊണ്ട് തന്നെ കറണ്ടൊക്കെ പോയി കണ്ട് ഇന്നലെ പോയതാണ്. ഇന്ന് ഇതുവരെയായിട്ടും വന്നിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് അടിച്ചാനും ഇതിനൊന്നും കഴിഞ്ഞിട്ടില്ല കേട്ടോ. ഇല്ലെങ്കിൽ ഞാൻ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കുമ്പോൾ ലേസം മയോണൈസും ഇതിൻ്റെ ഒപ്പം തന്നെ അടിച്ചുണ്ടാക്കലുണ്ട്. എന്നാൽ നല്ല രസമാണല്ലോ ഇങ്ങനത്തെ ഒപ്പി തിന്നാൻ. ഇതിനിപ്പോൾ ഇതിൽ മാത്രം ഒപ്പി തിന്നാലും രസം തന്നെയാണ്, എന്നാലും ഇതും കൂടി ഉണ്ടെങ്കിൽ നല്ല വേറൊരു രസം തന്നെയാണല്ലോ.
അപ്പോൾ ഇതേമാതിരി ഒപ്പിയാണ്ട് നമ്മളവിടെ തിന്നാൽ ഇതേമാതിരി നല്ല രസമായിക്കാണ്ട് തന്നെ നമുക്ക് കിട്ടും. അപ്പോൾ ഇൻഷാല്ലാ അന്നത്തെ നമ്മളെ വീഡിയോ ഇത്ര തന്നെ ഉള്ളൂ. നിങ്ങൾക്ക് എല്ലാവർക്കും പറ്റിയിക്കണമെന്ന് കരുതുന്നുണ്ട്. പറ്റിയിക്കണമെങ്കിൽ ലൈക്ക് അടിച്ചാലും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും നിങ്ങളാരും മടിച്ചു നിൽക്കില്ലേ, അഭിപ്രായം പറയാനും മടിച്ചില്ലേ. അപ്പോൾ ഇനിയും നല്ല വീഡിയോ ആയിട്ട് വരുന്നവരെ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും അസ്സലാമു അലൈക്കും.